നമസ്തേ. അപൂർവതകളും അതിശയങ്ങളും ഒന്നിനൊന്ന് ചേർന്നു നിൽക്കുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. സൂര്യദേവ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ആദിത്യപുരം സൂര്യക്ഷേത്രം. പല ക്ഷേത്രങ്ങളിലും സൂര്യനെ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന ദേവതയായി സൂര്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആദിത്യപുരത്തേത്. സൂര്യ ചൈതന്യവും അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആദിത്യപുരത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം. കേരളത്തിലെ ഒരേ ഒരു സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആദിത്യപുരം അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. ആദ്യകാലങ്ങളിൽ ഈ പ്രദേശം രവിമംഗലം എന്നും ഇരവിമംഗലം എന്നുമെല്ലാം അറിയപ്പെട്ടിരുന്ന ഇവിടം സൂര്യക്ഷേത്രത്തിൻ്റെ വരവോടുകൂടിയാണ് ആദിത്യപുരമായി മാറിയതെന്ന് ചരിത്രം പറയുന്നു. തപസ്സിരിക്കുന്ന സൂര്യൻ. തപസ്സിരിക്കുന്ന രീതിയിലുള്ള അത്യപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെ ശിവന്റേതായി ഉള്ളത്. ശംഖും ചക്രവും ഓരോ കയ്യിലും മറ്റു രണ്ട് കൈകൾ മടിയിൽ വെച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭാവത്തിലുമുള്ള പ്രതിഷ്ഠാ വിഗ്രഹം ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറാണ് വിഗ്രഹത്തിന്റെ ദർശനം. പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് മറ്റു ദേവഗണങ്ങളെ അപേക്ഷിച്ച് സൂര്യന് മാത്രമേ പ്രത്യക്ഷ രൂപം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശക്തി മറ്റു ദേവകൾക്കുള്ള അത്രയും മാത്രമായിരുന്നു സൂര്യനും ഉണ്ടായിരുന്നത്. ഇതിൽ പരാതിയുള്ള സൂര്യദേവൻ അതായത് ആദിത്യൻ തപസ് ചെയ്യുകയും മഹാമായ പ്രത്യക്ഷപ്പെടുകയും ആറു നാഴിക പുലരുന്നതുവരെ മറ്റു ദേവീദേവന്മാർക്കുള്ള ശക്തി കൂടി ആദിത്യനുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന രൂപത്തിലാണ് സൂര്യഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തപസ് ചെയ്തെത്തിയ സൂര്യദേവൻ. ആദിത്യപുരത്ത് സൂര്യദേവൻ എത്തിയതിനു പിന്നിലും ഒരു കഥയുണ്ട്. ത്രേതായുഗം മുതൽക്കേ ഇവിടെ സൂര്യദേവന്റെ പ്രതിഷ്ഠ ഉള്ളതായി ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന്റെ പഴക്കം തെളിയിക്കുന്ന തെളിവുകളൊന്നുമില്ല. കാപ്പിക്കാട് മരങ്ങാട്ടുമനയിലെ ഒരു നമ്പൂതിരി കഠിന തപസ്സിലൂടെ സൂര്യദേവനെ പ്രസാദിപ്പിച്ചുവെന്നും സൂര്യൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് വിശ്വാസം. അതനുസരിച്ച് സൂര്യദേവന്റെ കൽപ്പന പ്രകാരമാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതും നിത്യപൂജ നടത്താൻ ആരംഭിച്ചതും. ഈ മനയിലെ ആൾക്കാർ തന്നെ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ. വൃത്താകൃതിയിലാണ് ക്ഷേത്രത്തിന് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. എണ്ണ വലിച്ചെടുക്കുന്ന വിഗ്രഹം. പ്രത്യേക രീതിയിലുള്ള സൂര്യവിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ധ്യാനത്തിലിരിക്കുന്ന സൂര്യദേവന്റെ വിഗ്രഹം എണ്ണ വലിച്ചെടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹത്തിൽ എണ്ണയുടെ ഒരു അംശം പോലും കാണുവാൻ സാധിക്കില്ല എന്നതാണ് ഈ ശിലയുടെയും പ്രതിഷ്ഠയുടെയും പ്രത്യേകത. ദുർഗാദേവി, ശാസ്താവ്, യക്ഷിയമ്മ എന്നീ ഉപപ്രതിഷ്ഠകളും ഇവിടെ കാണാം. രക്തചന്ദന കാവടി. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രക്തചന്ദനമാണ് ഇവിടുത്തെ പ്രസാദം. ആദിത്യപുരത്ത് മാത്രമേ ഇത്തരത്തിലൊരു പ്രസാദം വിശ്വാസികൾക്കായി നൽകുന്നുള്ളൂ. കൂടാതെ രക്തചന്ദന കാവടി കൊണ്ടുള്ള അഭിഷേകം ഇവിടുത്തെ പ്രധാന ചടങ്ങാണ്. മേടമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് ഈ രക്തചന്ദന കാവടി നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത് മേടമാസത്തിലാണ്. വൃശ്ചിക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയും കാവടി അഭിഷേകം നടക്കും. പത്താം ഉദയത്തിനും പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഇവിടെയുണ്ട്. ഉദയാസ്തമയ പൂജ, എണ്ണ അഭിഷേകം, ഭഗവതി പൂജ, നവഗ്രഹ പൂജ എന്നിവയാണ് ഇവിടുത്തെ മറ്റു പൂജകൾ. രോഗം മാറാൻ. ആദിത്യപുരം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുക വഴി നിരവധി അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ വിളക്കിൽ നിന്നും നെയ്യും മഷിയും പ്രത്യേക രീതിയിൽ ചേർത്തുണ്ടാക്കുന്ന കൂട്ട് കണ്ണിൽ ലേപനം ചെയ്താൽ കണ്ണു രോഗം മാറുമെന്നാണ് പറയപ്പെടുന്നത്. ശരീരത്തിലെ പാണ്ടും വെള്ളയും മാറുവാൻ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന രക്തചന്ദനം ശരീരത്തിൽ പുരട്ടിയാൽ മതിയെന്നും വിശ്വാസമുണ്ട്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ഇരുവിമംഗലം എന്ന സ്ഥലത്താണ് ആദിത്യപുരം സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടുത്തുരുത്തിയിൽ നിന്ന് 3 കിലോമീറ്ററും ഏറ്റുമാനൂരിൽ നിന്ന് 17 കിലോമീറ്ററും വൈക്കത്തു നിന്ന് 16 കിലോമീറ്ററും സഞ്ചരിക്കണം ഈ ക്ഷേത്രത്തിലെത്തുവാൻ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.